ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 31-ാമത്തെ ശനിയാഴ്ച, നവംബർ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച, മാസാദ്യ ശനിയാഴ്ച. അങ്ങനെയാണ് എന്നെ കാണാൻ സാധിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിലെയൊക്കെ ചിന്തകൾ ശുദ്ധീകരണ സ്ഥലവുമായിട്ട് ചേർത്ത് വെച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം സമ്പത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് സമ്പത്തിനോട് അല്ലെങ്കിൽ പണത്തിനോട് ആർത്തിയും കൂടുതൽ അഭിനിവേശവും ഒക്കെയുള്ള ഫരിസേയ സമൂഹത്തിന് നേരെ ക്രിസ്തു നടത്തുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തു നൽകുന്ന പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്. ഒരുവന് ഒരു സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല എന്ന് പറയപ്പെടുന്ന ഏറ്റവും സുന്ദരമായ ഒരു വാക്യം ലൂക്ക 16:13 നമുക്ക് ഈ വായനാഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കടന്നു വരുന്നതിന് മുമ്പായിട്ട് വളരെ വ്യക്തമായിട്ട് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് പഴയ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് മാമോൻ? സമ്പത്ത് എന്നതിന് ഉപയോഗിക്കുന്ന അരമായ പദമാണ് മാമോൻ. മാമോൻ എന്ന ആ വാക്ക് യഥാർത്ഥത്തിൽ വെറും സമ്പത്തല്ല, അധാർമിക സമ്പത്ത്, അങ്ങനെയാണോ എനിക്ക്. അപ്പോൾ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളു, സ്നേഹിതന്മാരെ സമ്പാദിച്ചുകൊള്ളു, അതില്ലാതാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കും, സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. അത് കൃത്യമായിട്ടും കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്, ഇതുവരെ ചെയ്തു കൂട്ടിയ തിന്മകളെക്കുറിച്ച് നീ നിനക്ക് വേദനയും കുറ്റബോധവും ഉണ്ടെങ്കിൽ ആ തിന്മകളിലൂടെ നീ സ്വരുക്കൂട്ടിയ പണമെല്ലാം നീ ചെലവഴിക്കുക, തിന്മകൾ അവസാനിപ്പിക്കുക ആദ്യം തന്നെ, തിന്മ ഇനി ചെയ്യാതിരിക്കുക. എന്നിട്ട് ഇതുവരെ ആ അതുവഴി സമ്പാദിച്ച അധാർമിക സമ്പത്ത് മുഴുവൻ കാരുണ്യപ്രവർത്തികൾക്കായിട്ട് നീ വിനിയോഗിക്കുക. അങ്ങനെയെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. അല്ലെങ്കിൽ നീ ആർക്കാണോ കാരുണ്യപ്രവർത്തി ചെയ്തത് അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിനക്ക് രക്ഷയുണ്ടാകും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, മാമോൻ്റെ പുറകെ ഓടിക്കൊണ്ട് ദൈവത്തെ മറന്നുപോയ മനുഷ്യൻ മരണത്തോട് അടുക്കുമ്പോഴത്തേക്ക് മരണത്തോട് അടുക്കുമ്പോൾ പോലും അന്ത്യ അനുതാപമില്ലാതെ, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളൊന്നാണ്, അന്ത്യ അനുതാപമില്ലാതെ മരണത്തെ പുൽകുന്നു. അവൻ ശുദ്ധിരസ്ഥലത്തിലേക്ക്, ഒരുപക്ഷെ നരകത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മളും നമ്മുടെ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റെന്തിൻ്റെയെങ്കിലും ഒക്കെ പുറകെ ഓടിക്കൊണ്ടിരുന്നിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടതിനെക്കുറിച്ച് മറന്നു പോകാൻ പാടില്ലെന്നുള്ള, ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും. എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഒരു കാറ്റഗറിസം ക്ലാസ്സിൽ ഞാൻ കേട്ടൊരു കഥയാണിത്. ഞങ്ങളുടെ ഇടവയിലെ ബിജു സാർ എന്നൊക്കെ പറഞ്ഞ ഞാനൊരുപാട് ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, അദ്ദേഹം പറഞ്ഞ കഥയാണ്. കാറ്റിസം ക്ലാസ്സിൽ കേട്ടതാണെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദൈവം ഒരു മനുഷ്യന് പ്രത്യക്ഷപ്പെടുന്നു, അവൻ തികഞ്ഞ ആർത്തിയുള്ള മനുഷ്യനാണ്, ദൈവത്തിന് അറിയാം. അവനോട് ദൈവം പറയുന്ന ഇങ്ങനെ ഒരു വരം കൊടുക്കുകയാണ്, നീ ഇപ്പം നിൽക്കുന്ന ഇടത്ത് നിന്നും സൂര്യാസ്തമയത്തിന് മുമ്പ് എവിടം വരെ നടന്നിട്ട് തിരിച്ചെത്തുന്നു, സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തണം, എവിടം വരെയാണോ നീ നടന്നിട്ട് തിരിച്ചെത്തുന്നത് അത്രയും നിലം, അത്രയും പുരയിടം, അത്രയും ഭൂമി നിനക്ക് സ്വന്തമായിരിക്കും. ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക. എന്നിട്ട് ഈ മനുഷ്യൻ ഓട്ടം ആരംഭിക്കുക, ഈ മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. ആദ്യം നടക്കുന്നു, ഓടുന്നു, ക്ഷീണിക്കുന്നു, നിർത്തുന്നില്ല. ഉച്ചയായി, ഉച്ചയായപ്പോഴത്തേക്ക് ഏതാണ്ട് പകുതി ഭാവം എത്തി, ക്ഷീണമുണ്ട്. തിരികെ നടന്നാൽ മതി, തിരികെ നടന്നു കഴിഞ്ഞാൽ സന്ധ്യാനേരത്തിന് മുമ്പ് തിരിച്ചെത്താനായിട്ട് ഏകദേശം ഒരു കണക്കിൽ തിരിച്ചെത്താൻ സാധിക്കും. പക്ഷെ അതിനെ ചിന്തിക്കുകയാണ്, കുറച്ചും കൂടി ആയിട്ടെ. അപ്പം അത്രയും ഓടിക്കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ലഹരിയായി മാറിയാൽ കുറേ കൂടി ഓടുന്നു, കുറേ കൂടി ഓടി വൈകുന്നേരമായി തുടങ്ങുമ്പോഴാണ് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് തിരിച്ചോടാം. ഇയാൾ തിരിഞ്ഞോടുകയാണ്, തിരിഞ്ഞോടി സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തണം എന്നുള്ളതാണ് ആ നിർദ്ദേശം. പക്ഷേ തിരിച്ചെത്താൻ പറ്റുന്നില്ല, പാതി വഴി പോലും മുഴുവിപ്പിക്കാൻ സാധിക്കാതെ അയാൾ ആ വഴിക്ക് വെച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എത്ര വലിയ ഭൂമിക്ക് വേണ്ടിയാണോ, എത്ര വിസ്തൃതിയിലുള്ള നിലത്തിന് വേണ്ടിയാണോ അയാൾ ഓടിക്കൊണ്ടിരുന്നത്, ഒടുവിലിതാ ഒരു 6 അടി മണ്ണിൻ്റെ അവകാശം മാത്രമായിട്ട് അദ്ദേഹം ഒതുങ്ങിപ്പോവുക. 6 അടി മണ്ണിന് മാത്രം മതി പിന്നെ അയാൾക്ക്, അയാൾ അത്രയും ഓടിയാൽ മതിയായിരുന്നു ആർത്തിൽ എന്നുള്ളതാണ് അയാളുടെ തിരിച്ചറിവായിട്ട് കിട്ടുന്നത്. അത് മറ്റൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും, വളരെ അസ്വസ്ഥനായ, വേദനിക്കുന്ന, അല്ലെങ്കിൽ വിഷമമുള്ളൊരു രാജാവ് ഒരു ഗുരുവിനെ കാണാൻ ചെന്നു, എനിക്ക് സന്തോഷം വേണം. അപ്പോൾ ഗുരു പറഞ്ഞു, വളരെ സിമ്പിളാണ് കാര്യം, ഈ ലോകത്തിൽ ഏറ്റവും സന്തുഷ്ടനായ, ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെ കണ്ടെത്തിയിട്ട് അവൻ്റെ ഷർട്ട്, അവൻ്റെ കുപ്പായം വാങ്ങിച്ചുകൊണ്ട് നീ ധരിക്കുക, നിനക്ക് സന്തോഷം കിട്ടും. രാജ കൽപ്പന പ്രകാരം
പടയാളികൾ നാല് ദിക്കിലേക്ക് ഓടി, ആളുകളോടെല്ലാം തിരക്കി. ഒടുവിൽ അവർ തിരിച്ചറിയുകയാണ്, തികച്ചും സന്തുഷ്ടനായ, തികച്ചും സന്തോഷവാനായ ഒരു മനുഷ്യൻ ഉണ്ട് ഈ നാട്ടിൽ. അയാൾക്കൊരു ദുഃഖങ്ങളും അയാൾ അനട്ടുന്നില്ല. അയാളെ തിരക്കി വന്നപ്പോൾ അതാ കൗതുകകരമായിട്ടൊരു കാര്യം, അയാൾക്ക് വസ്ത്രമില്ല, കുപ്പായമില്ല. തിരിച്ചൊന്നറിയിക്കുകയാണ്, ഈ ഏറ്റവും സന്തോഷവാനായ ഒരു മനുഷ്യനെ കണ്ടു, പക്ഷെ അവന് എടുക്കാൻ ഒരു കുപ്പായം പോലും സ്വന്തമായിട്ടില്ല. അപ്പോൾ ഒന്നും സ്വന്തമായിട്ടില്ലാത്തവന് എല്ലാം പങ്കുവച്ച് കഴിഞ്ഞവനാണ് ഏറ്റവും ആത്യന്തികമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. എന്തെങ്കിലുമൊക്കെ പറയും, ഓടിക്കൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും എന്നാണ് ഈ സുവിശേഷമാകാൻ നമ്മൾ ഓർപ്പിക്കുന്നത്. ഒരു ഭൃത്യൻ രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. എന്തിൻ്റെങ്കിലുമൊക്കെ സമ്പത്തിൻ്റെയൊക്കെ പറയും, ഭൗതികതയുടെയൊക്കെ പറയും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തെ നിശ്ചയമായി നമുക്ക് സേവിക്കാൻ പറ്റത്തില്ലെന്നാണ് ഈ സുവിശേഷമാകാൻ നമ്മൾ ഓർപ്പിക്കുന്നത്. ഇന്നത്തെ ഒന്നാം വായന വളരെ സുന്ദരമാണ്, ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള, എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട വാക്യമാണ് ഫിലിപ്പിയർ 4:13. ഇന്നത്തെ ഒന്നാം വായനയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഞാനിപ്പോൾ ഇരിക്കുന്ന ഇടവേലൊരു ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഇവിടുന്ന് സ്ഥലമാർപ്പിയ സിസ്റ്റർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, സിസ്റ്റർ ഒരുപാട് ബലപ്പെടുത്തിയ വാക്യമാണെന്ന്. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് കാണാൻ സാധിച്ചു, തിരുവനന്തപുരം അതിരൂപതാമെത്രാനായ അഭിമന്യ സൂസപ്പാക്കിയ പിതാവിൻ്റെ ആപ്തവാക്യമായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്നതും ഫിലിപ്പിയർ 4:13. വാക്യം ഇങ്ങനെയാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ആ അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ആശ്രയിച്ചാൽ പോരെ. മറ്റെന്തിൻ്റെങ്കിലുമൊക്കെ പറയും, എന്തിനാ ആശ്രയം തിരക്കി പോകുന്നത്? എന്തിൻ്റെങ്കിലുമൊക്കെ പറയും ഓടിപ്പോയിട്ട് അതിനകത്തും ആത്യന്തികമായിട്ട് എന്നെ ശക്തനാക്കാനായിട്ട് അതിനൊന്നും സാധിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ പുറകെ ഓടുന്നത്? പലതിൻ്റെയും പുറകെ ഓടുന്നുണ്ട്. ഈ സുവിശേഷഭാഗം അവസാനിക്കുന്നിടത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. കാരണം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. മനുഷ്യൻ എന്തൊക്കെയോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും നികൃഷ്ടമാണ്, ഏറ്റവും വേസ്റ്റാണ് എന്ന് പറഞ്ഞു വയ്ക്കുക. അതായത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ പവർ, അല്ലെങ്കിൽ മണി പവർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള കഴിവിൻ്റെ ശക്തി, അങ്ങനെയൊക്കെ ഒരുപാട് ശക്തികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പലതിനും മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ ശക്തി, അധികാരത്തിൻ്റെ ശക്തി, രാഷ്ട്രീയത്തിൻ്റെ ശക്തി, പണത്തിൻ്റെ ശക്തി. ഇപ്പോൾ ഈ ശക്തികളിലൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക, പള്ളിയൊന്നും വേണ്ടല്ലോ ഇപ്പോൾ ആർക്കും, ആശുപത്രി അല്ലെങ്കിൽ മറ്റിടങ്ങളൊക്കെ മതി. അപ്പോൾ ഏത് ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഇങ്ങനൊരു ആശ്രയം മറ്റു പലതിനെയും ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോട് കർത്താവ് പറയുക, അതൊക്കെ എൻ്റെ കണ്ണിൽ നികൃഷ്ടമാണ് കേട്ടോ, നിൻ്റെ കണ്ണിൽ അതൊക്കെ ഉത്കൃഷ്ടമായിരിക്കും, പക്ഷെ അത് എനിക്ക് നികൃഷ്ടമാണ്, എനിക്കത് വേസ്റ്റാണ്. അതിലല്ല നീ ആശ്രയിക്കേണ്ടത്, നീ പൂർണ്ണമായും ആശ്രയിക്കേണ്ടത് എന്നിലാണ് നീ ശരണപ്പെടേണ്ടത്. ഇനി കർത്താവിൽ ശരണപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവന് ശുദ്ധീകരണ സ്ഥലത്തിൽ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ് സത്യം. അപ്പം അതിനെ നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്ത് പെട്ടുപോകത്തക്ക രീതിയിലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇത് മാസം ശനിയാഴ്ചയാണ്, നമുക്ക് പരിശുദ്ധമ്മയുടെ മാതൃ ശനിയാഴ്ച പ്രാർത്ഥിക്കാം. വളരെ സുന്ദരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുള്ള പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്, ഈ മാസാദ്യ ശനിയാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട്, മാസാദ്യ ശനിയാഴ്ചകളിലെ മരിയ ഭക്തിയുമായിട്ട്, വിമലഹൃദയ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിമലഹൃദയത്തോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ആത്മാക്കളെ ഒരിക്കലും വിട്ടുകളയത്തില്ല ഞാൻ. 5 മാസാദ്യ ശനിയാഴ്ചകളുടെ ഭക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതുപോലെ തന്നെ കർമ്മലോത്രിയത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും 14-ാം നൂറ്റാണ്ടിൽ ജോൺ 22-ാമൻ പാപ്പായ്ക്ക് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ കർമ്മലോത്രിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇത് ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെയും ആത്മാവ് നശിച്ചു പോകത്തില്ല. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലും ഞാൻ സ്വർഗത്ത് നിന്നും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഈ ആത്മാക്കളെ എൻ്റെ കൈക്ക് പിടിച്ച് ദൈവസന്നിധിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. അമ്മ നൽകുന്നൊരു ഉറപ്പാണ്. നമുക്ക് മാസാദശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ മാതൃശനിയാഴ്ച കൊണ്ട് കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ദൈവം നമ്മളെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും പരിശുദ്ധ അമ്മയുടെ മാതൃശയിൽ രക്ഷിക്കുമാറാകട്ടെ.